ആദ്യത്തെപ്പാടാണ് ഓപ്പറേഷൻ ജാവ. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഓപ്പറേഷൻ ജാവ. അത് ഫിലിമിങ് രീതിയിലാണെങ്കിലും അതിൻ്റെ പ്ലോട്ടാണെങ്കിലും എന്തുകൊണ്ടും വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓപ്പറേഷൻ ജാവ നമുക്ക് നൽകുന്നത്. ഓപ്പറേഷൻ ജാവ പറയുന്ന കണ്ടൻറ്റ് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. വളരെ റെലവൻ്റ് ആയിട്ട് പറയുന്ന നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും അത് എത്രത്തോളം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ ഏതൊരു സാധാരണ ഒരാൾക്കും ഒരു ഐ ടി ആയിട്ടോ ഒന്നുമായിട്ടോ ബന്ധമില്ലാത്ത ഒരാൾക്ക് പോലും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലാണ് തരുൺ ചേട്ടൻ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തൊട്ട് അതിൻ്റെ ഫിലിമിങ് വരെ ചെയ്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് സമയത്തൊക്കെ. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ആദ്യമായിട്ടാണ് ഒരു സെറ്റിൽ നമ്മൾ നിൽക്കുന്നതും. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒത്തിരി. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മെൻറ്റർ ചെയ്യാനായിട്ടും നമ്മളെ ലീഡ് ചെയ്യാനായിട്ടും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം അസോസിയേറ്റ് ആയിട്ടുള്ള ചേട്ടന്മാരാണെങ്കിലും കോ ഡയറക്ടർ സുധി ചേട്ടനാണെങ്കിലും എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് മെൻറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വരെ മലയാളത്തിൽ പറയാത്തൊരു രീതിയിലുള്ളൊരു ജോണറം, ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കഥ പറയുന്ന രീതി അങ്ങനെയായിരുന്നു. പിന്നെ തരുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചാൾ മുന്നേ തരുചേട്ടനെ അറിയാം. ജാവയ്ക്ക് മുന്നേ തൊട്ട് എനിക്ക് തരുചേട്ടനെ അറിയാം. തരുചേട്ടനൊരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരുചേട്ടൻ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്പേസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ADയാണെങ്കിലും ശരി, തരുചേട്ടൻ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അത് തരുചേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അല്ലാണ്ട് പുള്ളി പറയുന്നത് മാത്രമാണ് അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയാസ് മാത്രമായിരിക്കണം ഓപ്പറേഷൻ ആവുക, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളല്ല. ആ ഫൈനൽ ഔട്ട്പുട്ടിനെ മാത്രമേ കുറിച്ചാണ് തരുചേട്ടൻ കൺസേൺഡ് ആയിട്ടുള്ളൂ. സ്ക്രിപ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ഫിലിം മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു വൈഡ് വെക്കുക, അതിന് കട്ട് ചെയ്തിട്ട് കൗണ്ടർ ചെയ്തിട്ട് ഒരു ക്ലോസ് വയ്ക്കുക, ആ ഒരു പരിപാടിയിലായിരുന്നില്ല അത്. ഫിലിമിങ്ങിൽ തന്നെ അതിൽ ഒത്തിരി ക്ലീഷ് ബ്രേക്കിങ്ങുകളുണ്ട്. ചിലപ്പോൾ ഒരു വൈഡിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ക്ലോസ് മിഡ് അങ്ങനെ ഒരു കൺവെൻഷൻ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് രീതി ആയിരുന്നില്ല. മൊത്തത്തിൽ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് പ്രീ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡിസിഷനായിരുന്നു അത്. ജാവ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഒരു ലോഡ് പ്രതീക്ഷകളുണ്ട്. കാരണം അതിലാണ് ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാരുടെ ഫ്യൂച്ചർ ഇരിക്കുന്നതും കാര്യങ്ങളെല്ലാം. നന്നായിട്ട് തന്നെ വരുന്നതന്നെയാണ് എൻ്റെ പ്രതീക്ഷ.